അസ്സാം വലൈക്കും വർഹമത്തുള്ള എല്ലാവർക്കും ഹൃദ്യമായ തിരുനബിയുടെ ജന്മദിന സന്തോഷങ്ങൾ ഞാനൊരു ചരിത്രഭാഗം പറയാം സുമാമത്ത് ബിൻ ഉസാൻ ഇസ്ലാമിൻ്റെ ശത്രുചേരിയായ യമാമയുടെ നായകനാണ് നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളാണ് ഇങ്ങനെയുള്ള ഒരാളെ നബി സഹു അലൈഹി വല്ലമയുടെ ആൾക്കാർ പിടിച്ചു അന്നത്തെ ഒരു രീതി അനുസരിച്ച് നബിതങ്ങളെ കൊല്ലാൻ വന്ന ആളാണ് വധിച്ചു കളയാന്നുള്ളതാണ് അവരെ മദീന പള്ളിയിൽ ബന്ധിതനാക്കിയിരിക്കുകയാണ് ഈ സമയത്തിന് ലബിതങ്ങൾ വന്നിട്ട് സുമാമത്തുബിൻ ഹുസ്താലിനോട് ചോദിച്ചു യാ സുമ മാ ഇന്ദക്ക് സുമാമ എന്തൊക്കെ തിരിച്ചു പറഞ്ഞു ഇന്ദി ഖൈറിയ മുഹമ്മദ് മുഹമ്മദ് നല്ല തന്നെയാണ് ഇൻ തഖ്തുൽ നി തക്തുൽ ദാത്തമിൻ കൊല്ലാണോ ഉശിരുള്ള എന്നെ പോലെയുള്ള ചോരയുള്ളവരെ കൊല്ലണം ഇൻ തുൻ ഇം തുൻ ഇം ദാശാക്കിൻ ഇനി ഉപകാരം ചെയ്യുകയാണെങ്കിൽ നന്ദിയുള്ള എന്നെ പോലെയുള്ളവർക്ക് ഉപകാരം ചെയ്യണം വൈൻ തുരീദുൽ മാല ഫസൽ മിൻഹുമാശത്ത പണം വേണോ ആവശ്യമുള്ളത് ചോദിച്ചോളൂ ഞാൻ തരാം നിബിധങ്ങളന്ന് പിരിഞ്ഞു പോവുകയാണ് ഒരു ശത്രുചേരിയിലെ നായകനാണ് നേതാവാണ് തൊട്ടടുത്ത ദിവസം നബ്സുല്ലാ അലുവല്ലം പിന്നെയും വന്ന് ചോദിക്കുന്നു നാ എന്തൊക്കെയാണ് സുമാമ സുമാമ വിശേഷം ഇതേ മറുപടി ആവർത്തിക്കുന്നു കൊല്ലാണോ ചോരയുള്ള ഉഷയിലുള്ള എന്നെ പോലെയുള്ളവരെ കൊന്നോളൂ ഇനി ഉപകാരം ചെയ്യുകയാണെങ്കിൽ നന്ദിയുള്ള എന്നെ പോലെയുള്ളവർക്ക് ഉപകാരം ചെയ്തോളൂ പണം വേണോ ചോദിച്ചോളൂ തരാം അന്നും പിരിഞ്ഞു പോകുന്നു മൂന്നാം ദിവസവും ഇത് തന്നെ ചോദിക്കുന്നു മറുപടി പറയുന്നു അദ്ദേഹത്തിൽ കാണാം നബിസ്വലസ്വലം പറയുന്നു സുമാമയെ വിട്ടേക്കുക അങ്ങനെ ബന്ധിതനായിരുന്ന സുമാമയെ വിടുകയാണ് സുമാമ മദീനപ്പള്ളീൻ്റെ അടുത്തേക്ക് പോയിട്ട് ശുദ്ധി വരുത്തുകയാണ് എന്നിട്ട് തിരിച്ച് നിമിതങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അശ്വത് അല്ലാ ഇലാഹി അല്ല അശ്വത് അല്ല മുഹമ്മദ് റസ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് പിന്നീട് ഈ ശത്രുചേരിയുടെ നായകൻ പറഞ്ഞ ചില വാക്കുകൾ യാ മുഹമ്മദ് വല്ലാഹി മാ കാനി വജുഹുൻ ഈ ഭൂലോകത്ത് അങ്ങയുടെ മുഖത്തെക്കാളെനിക്ക് ദേഷ്യമുള്ള മറ്റൊരു മുഖമുണ്ടായിരുന്നില്ല പക്ഷേ ഫഖദ് അസ്ബഹ വജുക്ക അഹബ്ബുൽ വുജൂഹി ഇലയ്യ ഇന്ന് എനിക്കേറ്റവും ഇഷ്ടമുള്ള വതനം അങ്ങയുടേതായി മാറിയിരിക്കുന്നു തുടർന്ന് ബിൻ ഹുമാമത്തുബിൻസാൽ പറയുകയാണ് എനിക്ക് ഭൂലോകത്ത് ഏറ്റവും അരിശമുള്ള മതം നിങ്ങളുടെ മതമായിരുന്നു പക്ഷേ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം നിങ്ങളുടെ മതമായി മാറിയിരിക്കുന്നു തീർന്നില്ല പിന്നെയും പറയാണ് ഈ ഭൂലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു നാട് നിങ്ങളുടെ നാടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടായി നിങ്ങളുടെ മദീന മാറിയിരിക്കുന്നു എന്താണ് ഹമാമത് ബിൻ ഊസാലിന് ലഭിതങ്ങളെ കൊല്ലാൻ പുറപ്പെട്ട അത്രയും അരിശമുള്ള ഒരാൾക്ക് മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് സംഭവിച്ച മാറ്റം തന്നറിയോ മദീന പള്ളിയുടെ തൂണുകളിൽ ബന്ധിതനായിരിക്കുന്ന അവസ്ഥയിൽ സുമാപത്ത് വിനോത്താൽ മദീനയെ വീക്ഷിക്കുകയാണ് നബിതങ്ങളെ നോക്കുകയാണ് അവിടുത്തെ അനുചരന്മാർക്ക് പ്രവാചകരോടുള്ള സ്നേഹത്തെ അറിയുകയാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് നബിതങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അതിനുമുമ്പ് അത്രയേറെ അരിശവും ദേഷ്യവും ഉണ്ടായിരുന്ന ഒരാളോട് മൂന്ന് ദിവസത്തെ നബിതങ്ങളെ നേരിട്ട് അനുഭവിച്ചപ്പോൾ പഠിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളവനായി മാറിയെങ്കിൽ പ്രിയമുള്ളവരെ നബിതങ്ങളെ പഠിക്കാത്തത് ഇപ്പോഴും പലരും വിമർശിക്കുന്നത് ആ ചരിത്രത്തിൻ്റെ പരാവർത്തനം പിന്നെയും ഒരുപാട് സംഭവിക്കാം ഇപ്പോൾ അടുത്താണ് നെതർലാൻഡിലെ തീവ്ര വലതുപക്ഷ വിഭാഗത്തിൻ്റെ നേതാവും എം പിയും ഒക്കെ ആയിരുന്ന ഇസ്ലാമിനെ വളരെയേറെ ആക്ഷേപിച്ച ഇസ്ലാം കളവാണ് എന്ന് പറഞ്ഞാൽ വിഷമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുകയും അതൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാം ഈ രീതിയിൽ പറഞ്ഞിരുന്ന ജൊറോം വാൻ ക്ലാവറൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ചതാണ് പക്ഷേ ആ വിമർശനത്തിൻ്റെ പഠനത്തിൽ ഇസ്ലാമിൻ്റെ വെളിച്ചം ലഭിച്ച് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച ഈ ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഒരു തരം പ്രവാചക വിമർശനങ്ങളുടെ വേലിയേറ്റമാണ് നിരീശ്വര പ്രസ്ഥാനങ്ങളും പ്രവാചകരെ പഠിക്കാത്തവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ പഠിക്കുകയാണെങ്കിൽ പ്രവാചകരെ അറിയുകയാണെങ്കിൽ ആ പ്രവാചകൻ്റെ ജീവിത പാഠങ്ങൾ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നാളെ ഒരു ദിവസം ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി പ്രവാചകരായിത്തീരും അപ്പോൾ അവർക്കേറ്റവും ഇഷ്ടമുള്ള പ്രത്യയശാസ്ത്രം ഇസ്ലാമായി മാറും അപ്പോൾ അവർക്കേറ്റവും ഇഷ്ടമുള്ള നാട് ആ പ്രവാചകരുടെ നാടായി മാറും ഇപ്പോഴും നമ്മുടെ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യങ്ങളിലൊക്കെ ആ പ്രവാചക പാഠങ്ങളുടെ സഹിഷ്ണുതയുടെ നല്ല പാഠങ്ങൾ നമുക്ക് പകർത്താനായെങ്കിൽ നമ്മുടെ ആവേശങ്ങൾക്കൊക്കെ ഒരുപാട് ശമനമുണ്ടാകും ഉദവിയ സന്ധി എന്താണെന്നറിയോ മക്കൈ നബിതങ്ങളുടെ നാടായ മക്കയിലേക്ക് നബിതങ്ങൾ ഉമ്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഹിജരക്കൊക്കെ ശേഷം ശത്രുക്കൾ പറഞ്ഞു സമ്മതിക്കില്ല അടുത്ത കൊല്ലം വരാം വേണമെങ്കിൽ എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചുപോകാം ഉദയബിയ സന്ധിയിൽ നിബിധങ്ങൾ എഴുതി മുഹമ്മദ് റസൂലുള്ള ശത്രുക്കൾ പറഞ്ഞു പറ്റൂല അത് തിരുത്തണം നമ്മളത് അംഗീകരിക്കില്ല മുഹമ്മദ് ബിൻ അബ്ദുള്ളക്കണം അലി റദുല്ലാന്നെയാണ് എഴുതുന്നത് അലി റദുല്ലാന്ന് കഴിഞ്ഞില്ല കാരണം മുഹമ്മദ് റസൂൽ ഉള്ളാന്ന് എഴുതിയിട്ട് അത് തിരുത്തിയിട്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഒരണിക്ക് നിവിധങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെ കഴിയുക നിബിധങ്ങൾ വിട്ടാണ് എന്നിട്ട് എഴുതാൻ പറയുകയാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ത് അന്യായമായിരുന്നു എന്നറിയോ ആ ഹുദൈബിയ സന്ധിയിലെ കരാർ വ്യവസ്ഥകൾ മക്കയിൽ നിന്ന് ഒരാൾ മദീനയിലേക്ക് പോയാൽ അവരെ തിരിച്ചയക്കണം മദീനയിൽ നിന്ന് ഒരാൾ മക്കയിലേക്ക് വന്ന തിരിച്ചയക്കൂല ഈ രീതിയിൽ അന്യായങ്ങളും അനീതിയുമായിരുന്നു എഴുതിയത് നബി ലഭിതങ്ങള് സംയമനം പാലിച്ചു പക്ഷേ അതുകൊണ്ടുണ്ടായ മഹാവിജയത്രയാണ് അനീതിയാണ് അന്യായമാണ് ഒരിക്കലും അങ്ങനെയല്ല വേണ്ടിയിരുന്നത് എന്ന് അവർക്കറിയായിരുന്നു അണികൾക്ക് പക്ഷേ നിമിത്തങ്ങൾ പറഞ്ഞു അവരനുസരിച്ചു തിരിച്ചു പോയി ഇന്ന് നമ്മോട് നമ്മുടെ നേത്രത്വം ഉപദേശിക്കുന്നു നിങ്ങൾ സംയമനം പാലിക്കണം അനീതിയാണ് ചെയ്തത് അന്യായമാണ് എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടാകുമ്പോഴും പക്ഷേ നമ്മോട് സംയമനം പാലിക്കാൻ പറയുന്നത് വലിയൊരു ദീർഘവീക്ഷണവും സമാധാനവും കാക്ഷിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നാം തീർച്ചയായും ആ പ്രവാചക പാഠങ്ങൾ പുൽകുന്നവർക്ക് ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ അരികി ചേർന്ന് ജീവിക്കുന്നവർക്ക് നമുക്ക് ആ സംയമനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല പാഠങ്ങൾക്ക് ഒരിക്കൽ കൂടി നേരുന്നു ഒരായിരം നിപദിനാശംസകൾ